മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് കുറയ്ക്കാൻ നടപടിക്ക് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം രോഗികളെ മെഡിക്കൽ കോളേജുകളിലേക്ക് റഫർ ചെയ്യാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തിരക്ക് കാരണം രോഗികൾ നിലത്തു കിടക്കുന്നത് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെയാണ് നടപടി മാതൃഭൂമി ന്യൂസ് ഇംപാക്ട് ജിതിനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക ജിതിൻ കാലങ്ങളായി മെഡിക്കൽ കോളേജുകളിൽ തുടരുന്നതാണ് ഇപ്പോൾ വീണ്ടും അത് വാർത്താ ചിത്രങ്ങളാകുമ്പോൾ അടിയന്തരമായ നടപടിയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അത് കൃത്യമായി എല്ലാ നാളുകളും ഈ ഒരു റഫർ ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങളൊക്കെ കർശനമായി പാലിക്കുമെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്താണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി എടുത്തിട്ടുള്ള നടപടികൾ ദിവിഷ് കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ചയാണ് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരക്ക് കാരണം രോഗികൾ നിരവധി രോഗികൾ നിലത്ത് കിടക്കുന്നത് റിപ്പോർട്ട് ചെയ്തത് അന്ന് തന്നെ ആശുപത്രി അധികൃതരും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയും പറഞ്ഞിരുന്ന വിശദീകരണം മാനദണ്ഡം പാലിക്കാതെ മറ്റ് ആശുപത്രികളിൽ നിന്ന് കൂടുതലായി രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നതാണ് ഈ തിരക്കിന് കാരണം എന്നതാണ് അത്തരം നടപടികൾ ആ തിരക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാനദണ്ഡം പാലിക്കാതെയുള്ള റഫറൽ സംവിധാനം അവസാനിപ്പിക്കാനുള്ള കർശന നിർദ്ദേശമാണ് ഉന്നതതല യോഗത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുന്നത് കൃത്യമായി റഫറൽ മാനദണ്ഡം പാലിക്കണമെന്നതാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം കൃത്യമായൊരു കാരണം അല്ലെങ്കിൽ അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ റഫർ ചെയ്യാവൂ എന്നതാണ് പറഞ്ഞിരിക്കുന്നത് ചികിത്സാ സൗകര്യങ്ങളും രോഗികളുടെ അവസ്ഥയും പരിഗണിച്ച് മാത്രമേ റഫറൽ മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ റഫർ ചെയ്യാവൂ എല്ലാ ആശുപത്രികളിലും ഒരു റഫറൽ രജിസ്റ്റർ സൂക്ഷിക്കണം റഫർ ചെയ്യുന്നതിൻ്റെ കാരണവും മറ്റും അതിൽ കൃത്യമായി രേഖപ്പെടുത്തണം എല്ലാ മാസവും ഈ റഫറൽ രജിസ്റ്റർ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പരിശോധിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം മെഡിക്കൽ കോളേജുകളിൽ ബാക്ക് റഫറൽ സംവിധാനം ശക്തിപ്പെടുത്തണമെന്നതാണ് അതായത് മറ്റ് ആശുപത്രികളിലേക്ക് അയക്കാവുന്ന തരത്തിൽ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്ന രോഗികളെ അതാത് ആശുപത്രികളിലേക്കും ജില്ലാ ആശുപത്രികളിലേക്കും താലൂക്ക് ആശുപത്രികളിലേക്കും ജനറൽ ആശുപത്രിയിലേക്കും മറ്റും മെഡിക്കൽ കോളേജിൽ നിന്ന് തിരികെ റഫർ ചെയ്യുന്ന ബാക്ക് റഫർ സംവിധാനം ശക്തമാക്കണമെന്ന നിർദ്ദേശവും ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ ഇനി എത്രത്തോളം പാലിക്കപ്പെടും എന്നതാണ് അറിയേണ്ടത് അതനുസരിച്ചിരിക്കും മെഡിക്കൽ കോളേജിൽ വരും ദിവസങ്ങളിൽ ചികിത്സ കുറയുമോ എന്ന കാര്യം അതനുസരിച്ചിരിക്കും ദിവിഷ് ശരി ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്